യേശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ 63-ാം അധ്യായത്തിൻ്റെ 9-10 വചനങ്ങൾ. അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല, അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. തൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു. കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു, എന്നിട്ടും അവർ എതിർത്തു. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതിനാൽ അവിടുന്ന് അവരുടെ ശത്രുവായിത്തീർന്നു. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു വേദന വചനത്തിലൂടെ നമ്മുടെ പങ്കുവയ്ക്കുക. അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല, അവിടുന്ന് തന്നെയാണ്. ദൈവം തൻ്റെ ദൂതനെ അയക്കാതെ അവിടുന്ന് തന്നെ നേരിട്ട് അവരെ രക്ഷിച്ചു. ഇസ്രായേലിൻ്റെ അടിമത്തത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കഴിഞ്ഞ ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുവാൻ ദൈവം മോശയെ ചുമതലപ്പെടുത്തി. ദൈവം തന്നെ നേരിട്ട് വന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. അഗ്നിസ്തംഭത്തിലും മേഘസ്തംഭത്തിലും അവർക്ക് കൂട്ടായി അവരോടൊപ്പമായിരുന്ന ദൈവം. അവിടുന്ന് ദൈവദൂതന്മാരെ അയക്കുകയല്ല ചെയ്തത്, തൻ്റെ ജനത്തെ രക്ഷിക്കാൻ വേണ്ടി ദൈവം തന്നെ ഇറങ്ങി വന്ന് അവരെ രക്ഷിച്ചു, അവരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. തൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു. തൻ്റെ ജനത്തോടുള്ള അനന്തമായ കരുണ, അസ്തമിക്കാത്ത സ്നേഹം, ആ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു, അവരെ രക്ഷിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു. തൻ്റെ ഉള്ളം കയ്യിൽ അവരെ അവിടുന്ന് കോരിയെടുത്തു, തൻ്റെ കരങ്ങളിൽ അവരെ വഹിച്ചു. അത്രമാത്രം, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ കരങ്ങളിൽ വഹിക്കുന്നത് പോലെ ദൈവം തൻ്റെ ജനത്തെ നയിച്ചു, അവരെ കരങ്ങളിൽ വഹിച്ചു. എന്നിട്ടും അവർ എതിർത്തു, എന്നിട്ടും അവർ ദൈവത്തെ എതിർത്തു, ദൈവത്തിനെതിരായിട്ട് പിറുപിറുത്തു. ദൈവത്തിൻ്റെ കരുതലിനെ, സംരക്ഷണത്തെയൊക്കെ അവർ മറന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചു, അതിനാൽ അവിടുന്ന് അവരുടെ ശത്രുവായിത്തീർന്നു. അവരെ കരങ്ങളിൽ വഹിച്ച ദൈവത്തെ അവർ വേദനിപ്പിച്ചു. അവരോടൊപ്പം അവരെ നയിച്ച പരിശുദ്ധാത്മാവിനെ അവർ വേദനിപ്പിച്ചു, പരിശുദ്ധാത്മാവിനെ അവർ ദുഃഖിപ്പിച്ചു. അവിടുന്ന് അവരുടെ ശത്രുവായിട്ട് മാറി. അവർ ചെയ്ത വലിയൊരു തെറ്റ, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടി കാനാൻ ദേശത്തേക്ക് യാത്ര ചെയ്ത ദൈവജനം ചെയ്ത ഏറ്റവും വലിയ തെറ്റായിരുന്നു പരിശുദ്ധാത്മാവിനെ അവർ വേദനിപ്പിച്ചു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായി സുവിശേഷം 12:32-33 പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്, പിതാവിനും പുത്രനും എതിരായി ചെയ്യുന്ന സകല പാപങ്ങളും ക്ഷമിക്കപ്പെടും, പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപം ക്ഷമിക്കപ്പെടത്തില്ല. ഒരിക്കലും പരിശുദ്ധാത്മാവിനെ സങ്കടപ്പെടുത്തുവാൻ, പരിശുദ്ധാത്മാവിനെ അപമാനിക്കുവാൻ, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുവാൻ പാടില്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന വെളിപാടുകൾ, ആത്മാവ് തരുന്ന പ്രചോദനങ്ങൾ, ദൈവത്തിൻ്റെ
ആത്മാവ് തരുന്ന നിർദ്ദേശങ്ങൾ അത് സ്വീകരിക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനും നമ്മൾ പരിശ്രമിക്കണം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന പ്രവൃത്തികൾ നമ്മൾ ചെയ്താൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മിൽ നിർവീര്യമാവും. എന്നാണ് അപ്പസ്തോലനായ പൗലോസ് പറയുന്നത്, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. എഫേസോസ് 5:18. വീഞ്ഞു കുടിച്ചു നിങ്ങൾ ഉന്മത്തരാകരുത്, പരിശുദ്ധാത്മാവിനെ ലഹരിക്ക് തിന്മയുടെ അടിമത്തത്തിന് നിങ്ങൾ അടിമകളാകരുത്, ദൈവത്തിൻ്റെ ആത്മാവിനെ നിർവീര്യമാക്കരുത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കുന്ന പ്രവൃത്തികൾ നമ്മൾ ചെയ്യുവാനായിട്ട് പാടില്ല. ദൈവത്തിൻ്റെ ആത്മാവിനെ ഒരിക്കലും ദ്രോഹിക്കരുതെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഒരിക്കലും ദുഃഖിപ്പിക്കരുത്. ദൈവം അവരെ തൻ്റെ കൈകളിൽ വഹിച്ചു, അവർക്ക് വിശന്നപ്പോൾ മന്ന കൊടുത്തു, ഇറച്ചി ആഗ്രഹിച്ചപ്പോൾ കാടപ്പക്ഷി കൊടുത്തു, കടുത്ത വേനലിൽ മേഘത്തിൽ അവിടുന്ന് തണലായിട്ടുണ്ടായിരുന്നു, രാത്രിയിൽ അഗ്നിസ്തംഭത്തിൽ വഴികാട്ടി, അവിടെ ചെരുപ്പ് തേഞ്ഞു തീർന്നില്ല, വസ്ത്രം പഴകിക്കിറിപ്പോയില്ല. അതിശക്തമായ ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ദൈവം അവരെ വഹിച്ചത്. തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് പോലെ ദൈവം തൻ്റെ മക്കളെ പരിപാലിച്ചു, അവരെ നയിച്ചു കാനാൻ ദേശത്തേക്ക്. എന്നിട്ടും അവർ ദൈവത്തിനെതിരായിട്ട് തിരിഞ്ഞു. മോശ സീനായി മറിയിൽ 40 രാവും 40 പകലും പ്രാർത്ഥിക്കുവാനായി കടന്നുപോയപ്പോൾ അഹരോന്റെ നേതൃത്വത്തിൽ അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചു. അന്യദൈവ ആരാധനയിലേക്ക്, പ്രാകൃതമായ ജീവിത ശൈലിയിലേക്ക് അവർ പോയി. പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, അവരുടെ അഴിഞ്ഞാട്ടമത്ര വലുതായിരുന്നു. പാപത്തിൻ്റെ മളച്ചതകളിൽ, ജടിക പാപങ്ങളുടെ വലിയ തിന്മകളിൽ ആ ജനം മുഴുകിയിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവർ അപമാനിച്ചു. ദൈവത്തിനെതിരെ പാപം ചെയ്ത വലിയ ഒരു ജനതതി. ആ ജനതതിയോർത്ത് ദൈവം ഒത്തിരിയേറെ വേദനിച്ചിട്ടുണ്ട്. എന്നിട്ടും ദൈവം അവരോട് കരുണ കാണിച്ചു. ആത്മീയ സർപ്പങ്ങൾ അനേകരെ കുത്തി, അനേകർ മരിച്ചു. കാനാൻ്റെ യാത്രയിൽ അനേകർ മരിച്ചിട്ടുണ്ട്. എങ്കിലും ദൈവം അവരെ കാനാൻ ദേശത്ത് സുരക്ഷിതമായിട്ട് എത്തിച്ചു. ഒരിക്കലും പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. തിരിച്ച് നമ്മുടെ ഈ ജീവിത കാലഘട്ടം ലോകമെമ്പാടും ഒത്തിരിയേറെ തിന്മ വർദ്ധിക്കുകയാണ്. പ്രത്യേകിച്ച് അധാർമ്മികത പെരുകിക്കൊണ്ടിരിക്കുന്നു, ജടിക പാപങ്ങൾ ഏറെ വർദ്ധിക്കുന്നു. ദൈവസ്നേഹത്തെക്കാളുപരി മനുഷ്യ സ്നേഹത്തിനും മ്ലേച്ഛത നിറഞ്ഞ പാപങ്ങളിലും മനുഷ്യൻ മുഴുകിക്കൊണ്ടിരിക്കുന്നു. ചില സമുദായങ്ങൾ വർഗീയത വർദ്ധിപ്പിക്കുന്നു, മറ്റു മനുഷ്യരെ കൊല്ലുവാൻ മടിയില്ല, വിഭാഗീയതയും വർഗീയതയും ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടം. അനേക രാജ്യങ്ങളിൽ ഇതൊക്കെ ഇന്ന് പെരുകുകയാണ്. ലോകത്തിന് മുഴുവൻ വേണ്ടി ദൈവസന്നിധിയിൽ നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥിക്കണം. നിയമാവർത്തനം 20:3-4 ഇസ്രായേലെ കേൾക്കുക, ശത്രുക്കൾക്കെതിരായി നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങുകയാണ്. ലോകമെമ്പാടും സഭയുടെ ശത്രുക്കൾ പെരുകിക്കൊണ്ടിരിക്കുക. ദുർബല ഹൃദയരാകരുത്,
ധൈര്യം നഷ്ടപ്പെട്ടവരായി നിങ്ങൾ മാറരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ കൂടെ വന്ന് ശത്രുക്കൾക്കെതിരായി യുദ്ധം ചെയ്ത് വിജയം നേടിത്തരും. നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ പരിഭ്രമിക്കരുത്, നിങ്ങൾ ആത്മധൈര്യമുള്ളവരായിട്ട് മാറണം. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ കൂടെ വരും, അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ശത്രുവിനോട് യുദ്ധം ചെയ്യും, അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി പോരാടും. ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവർ തന്നെയാണ്. നമ്മുടെ ശത്രുക്കളെ അവിടുന്ന് ചിതറിക്കും. നമ്മുടെ ദൈവം സർവശക്തനാണ്. ആകാശവും ഭൂമിയും പ്രപഞ്ചത്തെയും എല്ലാറ്റിനെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ദൈവം, എല്ലാറ്റിനെയും ഉടയവനായ ദൈവമാണ് നമ്മുടെ ദൈവം. നീ ഭീരുവാകരുത്, നീ ധൈര്യമുള്ളവനായിട്ടിരിക്കുക. 2 തിമോത്തി 1:7 എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ധൈര്യത്തിൻ്റെ ശക്തിയുടെ ആത്മധൈര്യത്തിൻ്റെ ആത്മസംയമനത്തിൻ്റെ ഒക്കെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകുന്നത്. ആ ധീരതയുടെയും ശക്തിയുടെയും ആത്മാവാണ് നമ്മുടെ ഉള്ളിലുള്ളത്. തിരിച്ചറിയുക, ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അവൻ സർവശക്തനാ, അവൻ നമ്മുടെ കൂടെയുണ്ട്. നീ ധീരത നഷ്ടപ്പെട്ട വ്യക്തിയാവരുത്, ഭയപ്പെടരുത്, സംഭ്രമിക്കരുത്. ആത്മധൈര്യത്തോടുകൂടെ ശത്രുവിനെ നേരിടുക. ദൈവം നിന്റെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് നിനക്ക് ധൈര്യവും ശക്തി നൽകും. ദൈവത്തിൻ്റെ ആത്മാവ് മോശയെ നയിച്ചതുപോലെ, ജോശുവയെ നയിച്ചതുപോലെ, അപ്പസ്തോലന്മാരെ നയിച്ചതുപോലെ, ആദിമ സഭയിൽ ക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുത്ത വിശ്വാസ സമൂഹത്തെ നയിച്ചതുപോലെ എന്നെയും നിങ്ങളെയും നയിക്കും.